ആൻസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു പച്ചമോരാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ വീട്ടിലെ പാൽ ഉറയൊഴിച്ച് തൈരായതിനു ശേഷം അത് നമ്മൾ കടഞ്ഞ് വെണ്ണയെടുത്ത് പിന്നെ വെണ്ണയെടുത്തതിനു ശേഷം ബാക്കി വരുന്ന ആ ഒരു ഭാഗമാണ് പച്ചമോരായിട്ട് എടുക്കുന്നത് അത് വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചമോരായിരിക്കും ഇവിടെ ഇപ്പം നമ്മൾ അതിനൊരു സൗകര്യമില്ലാത്തതിനാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ തൈരാണ് നമ്മൾ പച്ചമോരനായിട്ട് ഉപയോഗിക്കുന്നത് ഇതും നമ്മൾ വെണ്ണയൊക്കെ നീക്കിയതിന് ശേഷമുള്ളതാണ് എങ്കിലും നമ്മൾ തൈരായിട്ട് തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തരീൻ്റെ കട്ട ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമുക്ക് തിളപ്പിച്ച ആറിയ വെള്ളം ചേർത്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ അതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് കുറച്ച് നമ്മൾ കുടിക്കാനാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഇടികളിലേക്ക് കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ചതച്ചെടുത്തിന് ശേഷം നമുക്കത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുരലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുരിലേക്ക് ചേർത്ത് കൊടുത്തിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരൽപ്പം ലൂസൂടെ ആക്കി എടുക്കണം എന്ന് തോന്നും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം കൃഷി ചെയ്ത ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും പച്ചമോര് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പച്ചമോർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു രൂപമായി വരും അതുവരേക്കും എല്ലാവർക്കും ബായ്